சம்பூஜிராய குருஜனங்களே, ஃபன்ஸ் அப்போன டைம் ஃபேம் சலிக்குண்டில் கேசவமாமன் சங்கம் அவதரிப்பிக்கிற கதாபிரசங்கத்திலேக்கு நீங்கள் கேவருக்கும் ஸ்வாகதம். இடிகள் வந்த நாடோடிடுமே, ஈ பரம்பிலே வேலிகள் சாடி ஒடியாதே காலொடியாதே. இடிகள் வந்த நாளோடிடுமே, ஈ பரம்பிலே வேலிகள் சாடி ஒடியாதே காலொடியாதே. இடிகள் வந்த நாளோடிடுமே, கையில் கிட்டிய கரிங்கள் செய்யும் இன்னல்லெங்கில் நாளே. ஞங்களால் கழிவது ஞங்களு செய்யும் இன்னல்லெங்கில் நாளே. இடிகள் வந்த நாளோடிடுமே, ஈ பரம்பிலே வேலிகள் சாடி ஒடியாதே காலொடியாதே. இடிகள் வந்த நாளோடிடுமே. பிரிமலகலாசைகளே, ഞാൻ അന്ന് അവതരിപ്പിക്കുന്ന കഥയുടെ പേരാണ് ബിഷപ്പിന്റെ വിളി. അവര് ക്രിസ്ത്യൻ പശ്ചാത്തലമുള്ള കഥയായിരിക്കും അല്ലേ? ഒരിക്കലും അല്ലല്ലല്ല. പിന്നെ ബിഷപ്പിന്റെ വിളി എന്ന് പറഞ്ഞു അല്ല, അത് ഒരു കേട്ടത് ബിഷപ്പിന്റെ വിളി എന്നാണ് ഞാൻ കേട്ടത്. അങ്ങനെയാണോ കേട്ടത്? അതൊരു ടങ് സ്ലിപ്പ് വന്നതാ. ബിഷപ്പിന്റെ വിളി, ബിഷപ്പ് അതാണ് ബിഷപ്പിന്റെ വിളി. പ്രിയമുള്ളവരെ, പൊരിഞ്ഞ വെയിലത്ത്, നട്ടുച്ച വെയിലത്ത് വിയർത്തൊലിച്ച് നമ്മുടെ കഥാനായകൻ വീടിന്റെ നടപടി, വീടിന്റെ പടി കയറി വരികയാണ്. സുഹൃത്തുക്കളെ, പരവശനാണ്, അവശനാണ്, വിശപ്പ് ഇങ്ങനെ ഇല്ലാതെ വന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ കഥാനായകന്റെ പേരാണ് അമ്പാടി. അവൻ വെറും അമ്പാടിയല്ല, RX അമ്പാടി. നമ്മുടെ അമ്പാടി വീട്ടിൽ വിളിക്കുന്ന പേരാണ് ഉണ്ണി. അവൻ വെറും ഉണ്ണിയല്ല, ഉണ്ണി മുകുന്ദനാണോ? അല്ല. ദിവ്യ ഉണ്ണിയാണോ? അല്ല. രാജ്മോഹൻ ഉണ്ണിയാണോ? അല്ല. ഉണ്ണിമേനോനാണോ? അല്ല. അതെ, നമ്മുടെ കഥാനായകൻ അമ്പാടി ഉണ്ണി. അവനെ കുറിച്ച് പറഞ്ഞാൽ, അമ്പാടി എന്നൊരു ഉണ്ണി, ഉണ്ണിയുടെ മേത്ത് പാലുണ്ണി, ഉണ്ണുവാൻ വഴിയില്ലാതെ അലയുന്നൊരുണ്ണി, ണെന്റെ ഉണ്ണി. അമ്പാടി എന്നൊരു ഉണ്ണി, ഉണ്ണിയുടെ മേത്ത് പാലുണ്ണിയാണവന്ുവാൻ വഴിയില്ലാതെ അലയുന്നൊരു വിശന്ന് വലഞ്ഞവൻ നിന്ന സമയത്ത് വിശപ്പടക്കാൻ വേണ്ടി അവൻ അമ്മയെ വിളിച്ചു. അമ്മേ, അമ്മേ. അവന്റെ ആ വിളി അമ്മ കേട്ടില്ല സുഹൃത്തുക്കളെ. അമ്മ എവിടെ? അവൻ നാലുപാടും നാല് ദിക്കിലേക്ക് വലഞ്ഞു, അമ്മയെ കാണുന്നില്ല. അവസാനം അവൻ വിശപ്പടക്കി നിൽക്കുന്ന സമയത്താണ് തൊട്ടപ്പുറത്തെ മുറിയിൽ നിന്നും അമ്മയുടെ വിളി. മോനെ, മോനെ, ഉണ്ണി, ഉണ്ണി, മോനെ, ഉണ്ണി. ആ വിളി കേട്ടതും, അയ്യോ, എന്റെ അമ്മയുടെ വിളി, അമ്മ എടുത്ത് ചെന്ന് കുറച്ച് കഞ്ഞിവെള്ളമെങ്കിലും മേടിച്ചു കുടിക്കാം, ആ വിശപ്പകറ്റാം എന്ന് കരുതി അവൻ അമ്മയുടെ മുറിയിലേക്ക് ഓടിച്ചെന്ന്. സുഹൃത്തുക്കളെ, ഓടിച്ചെന്നപ്പോ അവൻ കണ്ട കാഴ്ച, ഒരു മകന് കാണാൻ ആഗ്രഹിക്കാത്ത കാഴ്ച അവൻ കാണുകയാണ്. സുഹൃത്തുക്കളെ, അവന്റെ അമ്മ വിറങ്ങലിച്ച് പനി പിടിച്ച് കിടക്കുകയാണ്. സുഹൃത്തുക്കളെ, പനി പിടിച്ച് പോനെയുണ്ട്. അങ്ങനെ വിറങ്ങലിച്ച് നിൽക്കുന്ന അമ്മയുടെ അടുത്തേക്ക് ചെന്നിട്ട് അവിറയാർന്ന് അമ്മയുടെ കൈ പിടിച്ച് അവൻ അവന്റെ നെഞ്ചത്തെ കടിപ്പിച്ചിട്ട് അവൻ ചോദിച്ചു, അമ്മേ, എന്താണ് അമ്മ എന്ന് കറി? അമ്മ അലറി, എടാ, പനി പിടിച്ച് കിടക്കുന്ന അമ്മയോടാണോടാ ഇതൊക്കെ ചോദിക്കുന്നത്? അമ്മയ്ക്ക് മരുന്ന് വാങ്ങി താടാ മോനെ, മരുന്ന് വാങ്ങി താടാ. സ്വന്തം അമ്മയ്ക്ക് മരുന്ന് വാങ്ങി കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ആ മകൻ എന്താണ്, ആ എന്താണ് അവന്റെ സ്ഥിതിഗതി? അത് മനസ്സിൽ വിചാരിച്ച് അവൻ നേരെ പോക്കറ്റിലേക്ക് കൈയിട്ട്, സുഹൃത്തുക്കളെ, മോനെ കേശവ, സോറി, മോനെ ഉണ്ണി, അമ്മക്ക് മരുന്ന് വാങ്ങി താടാ.
പോക്കറ്റിൽ കൈയിട്ടു. ഊരുതണ്ടിയുടെ ഒട്ടക്കിശയിൽ എന്തുണ്ട്? അവന്റെ കയ്യിൽ പൈസ ഇല്ല. ആ സമയം അവൻ പറഞ്ഞു, അമ്മേ എന്റെ കയ്യിൽ അഞ്ചിന്റെ നിങ്ങ പൈസ ഇല്ല, അമ്മേ അഞ്ചിന്റെ പൈസ ഇല്ല. തദവസരത്തിൽ ആ അമ്മ പറഞ്ഞു, മോനെ നീ ഒരിക്കലും പേടിക്കണ്ട, അമ്മയുടെ കയ്യിലുണ്ടടാ എന്ന് പറഞ്ഞ് ആ വിറയാർന്ന കൈകൊണ്ട് അമ്മ തലയിണക്കടിയിൽ നിന്നും ഒരു 500 നോട്ട് എടുത്തുകൊണ്ട് അവന്റെ കയ്യിൽ കൊടുത്തു. ഉണ്ടി പോയി മരുന്ന് വാങ്ങിയിട്ട് വരും മോനെ, പോയി മരുന്ന് വാങ്ങിയിട്ട് വരൂ. പൈസ കൈ കിട്ടിയ സന്തോഷത്തിൽ അവൻ ഓടുകയാണ് സുഹൃത്തുക്കളെ, അവൻ ഓടുകയാണ്. മുന്നും പിന്നെ നോക്കുന്നില്ല, അവൻ മുന്നോട്ട് കുതിക്കുകയാണ്. ഉസൈൻ ബോൾട്ടിനെ പോലെ, പിടി ഉസൈൻ പോലെ അങ്ങനെ ഓടി ഓടി പോയിക്കൊണ്ടിരിക്കുകയാണ്. മെഡിക്കൽ ഷോപ്പ് ലക്ഷ്യമാണ് അവന്റെ സ്ഥലം. അവൻ മെഡിക്കൽ ഷോപ്പിന്റെ മുന്നിലെത്തി മെഡിക്കൽ ഷോപ്പിനോട് പറഞ്ഞു, സാർ അമ്മയ്ക്ക് പനിയാണ്, ജലദോഷമുണ്ട്, അതിന് മരുന്ന് വേണം. ഏത് മരുന്നാണ് കൊടുക്കാൻ പറ്റിയത്? അയാൾ പറഞ്ഞു, പാരസെറ്റമോൾ. ശരി, പാരസെറ്റമോൾ 2 തരൂ. അങ്ങനെ മരുന്ന് വാങ്ങിയിട്ട് അവൻ വീണ്ടും അമ്മയുടെ ഓടുകയാണ്. എന്തിന്? അവന് പൈസ വീണ്ടും വാങ്ങിക്കണ്ടേ? അവൻ നേരെ മരുന്നുമായി ഓടുന്ന ഓട്ടത്തിൽ അവൻ അത് ആ കാഴ്ച കണ്ടു. എന്താണ്? ഒരു ബേക്കറി. അവന് വിശപ്പുണ്ട്, ആ വിശപ്പ് മാറ്റണം. വീട്ടിൽ ചെന്നിട്ട് കാര്യമില്ല, അവൻ ബേക്കറിയിൽ കയറി എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് പോകാം. അവൻ നേരെ ബേക്കറി ലക്ഷ്യമാക്കി അങ്ങ് നടന്നു. അവൻ കടയിൽ ചെന്ന് ചോദിച്ചു, തോമസേട്ടാ എന്തുണ്ട് കഴിക്കാൻ? ഇവിടെ മുട്ടപ്പപ്സുമുണ്ട്, കട്ടൻ ചായയും ഉണ്ട്. എങ്കിൽ 2 മുട്ടപ്പപ്സും 2 കട്ടൻ ചായയും പോരട്ടെ. അവൻ ആ ബെഞ്ചിലേക്ക് ഇരുന്നതിന് ശേഷം വീട്ടിൽ പനി പിടിച്ച് വിറച്ചിരിക്കുന്ന അമ്മയെ ഓർത്തുകൊണ്ട് 2 മുട്ടപ്പപ്സും 1 പ്ലോപ്പ് കേക്കും 4 മീറ്ററോളും ഇരുന്നിരിപ്പിൽ കഴിച്ച സുഹൃത്തുക്കളെ, ഈ കഴിക്കിടയിൽ അവൻ തിന്ന മുട്ടപ്പപ്സിന്റെ ഒരു മുട്ട അവന്റെ തൊണ്ടയിൽ കുടുങ്ങി. ചേട്ടാ ഒരു ഷാർജ ഷേക്കും കൂടി തരൂ, ഈ മുട്ടയൊന്ന് താഴേക്ക് ഇറക്കട്ടെ. അങ്ങനെ 2 ഷാർജാ ഷേക്ക് അവൻ വാങ്ങി കുടിച്ചു സുഹൃത്തുക്കളെ. മുട്ട ഇറക്കി നേരെ വീട്ടിലേക്ക് നടന്നു. അമ്മയ്ക്ക് കൊണ്ട് മരുന്ന് കൊടുത്തു. അമ്മ മരുന്ന് കുടിച്ചു, അമ്മയുടെ അസുഖവും മാറി. മരുന്ന് കഴിച്ച് കിട്ടിയ ആരോഗ്യത്തിൽ ആ അമ്മ എഴുന്നേറ്റെന്ന് ചോദിച്ചു, മോനെ മരുന്ന് വാങ്ങിയതിൽ ബാക്കി കാശ് എന്തിയടാ? അവൻ പറഞ്ഞു, അമ്മേ വിശപ്പിന്റെ വിളി കൊണ്ട് 2 മുട്ടപ്പപ്സും 1 ഷാർജ ഷേക്കും കുടിച്ചു, 2 കട്ടൻ ചായയും. അമ്മയ്ക്ക് കലി സഹിക്കാനായില്ല സുഹൃത്തുക്കളെ, അമ്മ പൊട്ടിത്തെറിച്ചു. എടനാറി, 85 വയസ്സുള്ള എന്റെ പെൻഷൻ കാശ് കൊണ്ട് വേണോടാ 65 വയസ്സുള്ള നിനക്ക് കഴിയാൻ? പണിക്ക് പോടാ, പണിക്ക് പോ. മകന്റെ ആ ദുഷ്ടത സഹിക്കാതെ അമ്മ ചങ്കുപൊട്ടി പാടി സുഹൃത്തുക്കളെ, ചങ്കുപൊട്ടി പാടി. അമ്മ നെഞ്ചുപൊട്ടിക്കൊണ്ട് മക്കളെ പെറ്റൊരു അമ്മമാർ പറയുന്നു, നിനക്കൊക്കെ പോയി ചത്തൂടേ, കേശവമാമൻ സംഘം അവതരിപ്പിച്ച കഥ ഇവിടെ അവസാനിക്കുന്നു. ഉഷാരടി, എങ്ങനെയുണ്ട് എന്റെ വെറൈറ്റി കഥാപ്രസംഗം? രണ്ടുപേരും കൂടെ കൂടെയാണ് അമ്മാവാ. ഇത് കഥാപ്രസംഗം അല്ലത്, പിന്നെ ഇത് ആത്മകഥാപ്രസംഗം എന്ന് പറയുന്ന ഒരു സാധനമാണ്. നടന്ന സംഭവം പോലെ തോന്നുന്നുണ്ട്, നടന്നത് പോലെ തോന്നുന്നു. കേസമ്മാവ സ്വന്തം അമ്മയല്ലേ ഈ പറഞ്ഞ കഥ? കേസമ്മാവന്റെ അമ്മയുടെ 82 വയസ്സുള്ള അമ്മയുടെ പെൻഷൻ കാശ് എടുത്തോണ്ട് പോയി ബേക്കറി കയറി തിന്നിട്ട് അത് ഇവിടെ വന്ന് ഒരു ഉളുപ്പില്ലാണ്ട് ഇങ്ങനെ കഥാപ്രസംഗമായിട്ട് പറയാൻ കേസമ്മാവന് നാണമില്ലേ? ഞാൻ ശരിക്കും നടന്ന കഥയല്ല ഇവിടെ പറഞ്ഞത്. നടന്ന കഥയല്ല, അല്ല ഉണ്ടാക്കി പറഞ്ഞതാണ്, ചേഞ്ച് ആക്കി പറഞ്ഞതാണ്. ശരിക്കും നടന്ന എന്താണെന്നറിയോ? പാരസെറ്റാമോളോട് ചോദിച്ചു പറഞ്ഞില്ലേ? ശരിക്കും പാരസെറ്റാമോളോട് ചോദിച്ചില്ല. ആ പൈസ കൂടി 2 ഉണ്ട്, 2 സിപ്പ് മേടിച്ചടിച്ചു ഞാൻ.